ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം ഹാസ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആ വാക്കിന് മാന്യതയില്ലായ്മ എന്നൊരു അർത്ഥം കൂടിയുണ്ടോ ചോദ്യം പ്രൊഫഷണൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്നുമാണ് ഉയർന്നത് ചോദ്യം ചെന്നെത്തി നിൽക്കുന്നത് കേരളത്തിലെ മുൻനിര എന്റർടൈൻമെന്റ് ചാനലായ ഫ്ലവേഴ്സിന് നേരെയും ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് എന്ന ഹാസ്യപരമ്പരയിലൂടെ നാടകാഭിനേത്രികളെ അഭിസാരികളായി വരെ ചിത്രീകരിക്കുന്ന സംസ്കാര ശൂന്യതയ്ക്കെതിരെയാണ് നാടക പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് ഏകദേശം ഒന്നര വർഷത്തോളം ആകുന്നു നാടക പ്രവർത്തകർ വേദി കണ്ടിട്ട് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവ പരിപാടികൾ വേണ്ടെന്ന് വെച്ചു ഇതോടെ പട്ടിണിയിലായത് നിരവധി നാടക പ്രവർത്തകരാണ് ഇത്തരം നാടക പ്രവർത്തകരെ അപമാനിക്കുന്ന കോമഡി പരിപാടിക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നത് പ്രശസ്ത നാടകകൃത്ത് ജയൻ തിരുമന ഇത് സംബന്ധിച്ചുള്ള ഒരു കുറിപ്പും ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ജയൻ തിരുമന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് ഇങ്ങനെയാണ് നല്ലത് ശ്രീകണ്ഠൻ നായർ നല്ലത് ഫ്ളവേഴ്സ് അവസരത്തിൽ തന്നെ ഞങ്ങളെ ഇങ്ങനെ പരിഹസിക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് അന്നം കൊടുക്കാൻ അവർക്ക് കളിപ്പാട്ടം വാങ്ങാൻ ഞങ്ങൾ നാടക കലാകാരന്മാരെ തന്നെ പരിഹസിക്കണം പത്തോളം സ്റ്റേജ് കലാകാരന്മാർ ആത്മഹത്യ ചെയ്തു ബഹുഭൂരിപക്ഷവും അതിന്റെ വക്കിലാണ് വാടക കൊടുക്കാനാവാതെ ഇറക്കിവിഴൽ ഭീഷണി നേരിടുന്നവർ പെൺമക്കളുടെ കല്യാണം മുടങ്ങിപ്പോയവർ നിത്യരോഗത്തിനും മരുന്ന് വാങ്ങാൻ പാങ്ങില്ലാത്തവർ ഞങ്ങൾക്ക് അരങ്ങ് നഷ്ടപ്പെട്ടിട്ട് രണ്ടു വർഷം കഴിയുന്നു തോലനും കുഞ്ചൻ നമ്പ്യാരും ഇ വി യും സഞ്ജയനും തുടങ്ങി വി കെ എൻ്റെ പിന്തുടർന്നു വരുന്ന ഹാസിമാണ് നായരെ മലയാളിയുടേത് നാണമില്ലേ ഇങ്ങനെയും പണം ഉണ്ടാക്കാൻ ഉളിപ്പില്ലേ ഇവറ്റകളെ ഇങ്ങനെ കയറുരുവിടാൻ ഗതികേടിന്റെ നെല്ലിപ്പടിയിൽ നിൽക്കുന്ന ഒരു പറ്റം കലാകാരന്മാരെ അപഹാസ്യരാക്കിയിട്ടുണ്ടാക്കുന്ന പണവുമായി വീട്ടിലെത്തുമ്പോൾ പണ്ട് വാത്മീകിയായി മാറിയ കള്ളൻ രത്നാകരൻ സ്വന്തം കുടുംബത്തോട് ചോദിച്ച പോലെ നിങ്ങളുടെ കുടുംബത്തോട് ചോദിച്ചു നോക്ക് ഇതിന്റെ പാപം അവരും കൂടെ പങ്കിടുമോ എന്ന് അവർ മുഖമടച്ചാട്ടും കാരണം നിങ്ങളല്ല അവർ തന്തയ്ക്ക് പിറന്ന കലാകാരന്മാരാവണം തായ് പാൽ കുടിച്ച കലാകാരന്മാരാവണം തായ് പേരിൽ കരുണയുള്ള കലാകാരന്മാരാവണം സംസ്ഥാനത്തെ പ്രൊഫഷണൽ രംഗത്തുള്ള നിരവധി പേർ കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് പ്രസ്തുത കുറിപ്പിന് താഴെ ഈ പരിപാടിക്കെതിരെ നിരവധി പേരാണ് വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കോമഡി എന്ന പേരിൽ തറവളിപ്പ് കൗണ്ടറുകളും മറ്റും കൊണ്ട് മടിപ്പിക്കുന്ന പരിപാടി റിമോട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നതാണ് ആശ്വാസമെന്നാണ് ചിലർ കമന്റിലൂടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിൻ്റെ പ്രസ്തുത പരിപാടിക്കെതിരെ പ്രതിഷേധം കണക്കുകയാണ് പരിപാടിക്ക് അനുകൂലമായി ചാനൽ എന്തൊക്കെ വാദഗതികൾ നിർത്തിയാലും കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണെന്നാണ് പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നത് വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക